ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത മുട്ടിൽ മരമുറി കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. സുൽത്താൻ ബത്തേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഡിവൈഎസ്പി വി വി ബെന്നി കുറ്റപത്രം നൽകുക. മുട്ടിൽ സൗത്ത് വില്ലേജിലെ പട്ടയഭൂമിയിൽ നിന്ന് 104 സംരക്ഷിത മരങ്ങൾ മുറിച്ചുകടത്തിയെന്നതാണ് കേസ്. സഹോദരങ്ങളായ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരാണ് ഈ കേസിലെ മുഖ്യപ്രതികൾ. അനൂപ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അനൂപ്, വളരെയധികം നാളുകളായി ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, ഒരു കേസാണ് ഇന്ന് കുറ്റപത്രം ഒടുവിലായി സമർപ്പിക്കാനിരിക്കുകയാണ്. ദീർഘനാളത്തെ ഏറെ പരിശ്രമകരമായ അന്വേഷണങ്ങൾക്കൊടുവിൽ കൃത്യമായ വസ്തുതകൾ ശേഖരിച്ച് തെളിവുകൾ ശേഖരിച്ച് ഒടുവിൽ മുട്ടിൽ മരമുറി കേസിലെ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ബെന്നിയാണ്. നേരത്തെ കൽപ്പറ്റ ഡിവൈഎസ്പി ആയിരുന്നു അദ്ദേഹം. ഇവിടെ നിന്ന് സ്ഥലം മാറി പോയപ്പോഴും അന്വേഷണ ചുമതല അദ്ദേഹത്തിൽ തന്നെ നിലനിർത്തുകയായിരുന്നു. പട്ടയഭൂമിയിൽ നിന്ന് 104 സംരക്ഷിത മരങ്ങൾ മുറിച്ച് കടത്തി എന്നാണ് കേസ്. ഇത് വലിയ വൻ തുകയുള്ള സംരക്ഷിത മരങ്ങളാണ്. സഹോദരങ്ങളായ റോജി അഗസ്റ്റിൻ, ആൻഡ്രോ അഗസ്റ്റിൻ, ജോസൂത്തി അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ മുഖ്യ പ്രതികൾ. മരമുറി നടന്ന കാലത്തെ മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസറും സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും ഈ കേസിൽ പ്രതികളാണ്. മരമുറി സംഘത്തെ സഹായിച്ചർ ഉൾപ്പെടെ കേസിൽ 12 പ്രതികളാണുള്ളത്. കേസ് അന്വേഷണം തുടങ്ങി 2 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നത്. 85 മുതൽ 574 വരെ വർഷം പഴക്കമുള്ള മരങ്ങളാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾ മുറിച്ചു കടത്തിയതെന്ന് മരങ്ങളുടെ DNA പരിശോധനാ ഫലത്തിൽ ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉള്ള വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഈ കേസ് ഇവർക്കെതിരെ ചുമത്തുക. സർക്കാർ അനുമതിയുണ്ടെന്ന് കാട്ടി കർഷകരെ വഞ്ചിച്ചു, വ്യാജരേഖയുണ്ടാക്കി തുടങ്ങിയ കുറ്റങ്ങളും പ്രതികൾക്കെതിരെയുണ്ട്. ജയൽസി നടപടി പ്രകാരം 35 കേസുകളിൽ കർഷകർക്കുൾപ്പെടെ റവന്യൂ വകുപ്പ് മുറിച്ചു കടത്തിയ മരത്തിന്റെ 3 ഇരട്ടി പിഴ ചുമത്തി നോട്ടീസ് നൽകിയിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം വയനാട്ടിൽ കാരണമാക്കിയിരുന്നു. ഈ കർഷകരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമായി വയനാട്ടിൽ നടന്നിരുന്നു. ഏതായാലും കള്ളപ്പണം വെളുപ്പിച്ച കേസ് ഈ കേസിലെ പ്രതികൾക്ക് എതിരെ നേരത്തെ ED അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഏതായാലും റോജി അഗസ്റ്റിൻ അതുമായി ബന്ധപ്പെട്ട അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെയുള്ള കോടതി നടപടികൾ ഏതായാലും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടി ആരംഭിക്കുകയാണ്. ശരി, അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്. മുട്ടിൽ മരമുറി കേസിൽ ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഇന്ന്.